വയനാട് പ്രിയങ്കാ ഗാന്ധി ലീഡ് ഉയർത്തുന്നു. 5000 വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി മുന്നിലാണ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു. 5000 വോട്ടുകൾ, 5000-ത്തിലേക്ക് എത്തിയിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡ്. ആദ്യഘട്ടത്തിൽ ആദ്യ അരമണിക്കൂറിൽ എനിക്ക് തോന്നുന്നു ആ നിലയിലേക്ക് അവിടെ ലീഡ് ഉയർത്തുകയാണ് പ്രിയങ്കാ ഗാന്ധി. 5000-ത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഇങ്ങനെ കുതിപ്പ് തുടരുമ്പോൾ നമുക്കും ഒരു ഇവിടെ കാണുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഒരു ദേശീയ നേതാവിന്റെ ഒരു കുതിപ്പ് കാണുന്നു. പ്രിയങ്കാ ഗാന്ധിയുടെ കന്യംഗമാണ്. ആ കന്യംഗത്തിൽ അവർ വളരെ ശക്തമായി കുതിക്കുന്നു. 5000 കടന്ന് മുന്നോട്ട് പോകുന്നു. 5376 അവരുടെ ലീഡ് നില ഉയരുന്നു. ഇത് കേവലം തപാൽ വോട്ടുകൾ എണ്ണുന്ന സമയത്താണ്. 11000 തപാൽ വോട്ടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് ഓർക്കണം. ആ 11000 തപാൽ വോട്ടിൽ ഇപ്പോൾ 5376 കണക്കുമ്പോൾ അത് അതിന്റെ എത്ര മാത്രം ശതമാനം വോട്ടുകൾ എന്ന കണക്ക് നമ്മൾ ഇനി കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മികച്ചൊരു കുതിപ്പ് വയനാടിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയങ്കയുടെ ഒരു കുതിപ്പ് കന്നിയംഗത്തിൽ മികച്ച ഒരു പോരാട്ടം, മികച്ച ഒരു തേരോട്ടം ആണ് പ്രിയങ്കയിലൂടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും വയനാട് ചുരത്തിന് നെറുകയിലേക്ക് പ്രിയങ്കയുടെ ആ വയനാട് ചുരം പോലെ കയറി കയറി പോവുകയാണ് പ്രിയങ്കയുടെ. എതിരാളികളില്ലാത്ത കുതിപ്പ് പ്രിയങ്കാ ഗാന്ധി, വയനാട്ടിൽ എതിരാളികളില്ലാത്ത കുതിപ്പ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഇനി ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാരണം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പയറ്റി തെളിഞ്ഞ് ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ച ഇന്ദിരാഗാന്ധി, അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി, ചിക്കമംഗ്ലൂരിൽ ഒരു കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെ കളമൊരുക്കിയ വിജയമായിരുന്നു ചിക്കമംഗ്ലൂരിൽ നേടിയത്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നു. രാഹുൽ ഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അമേഠിയിലും, അവർ നെഹ്റു കുടുംബത്തിന്റെ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായ അമേഠിയിലും റായ്ബറേലിക്കും ശേഷം വീണ്ടും വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വയനാടിന്റെ ജനത, വയനാടൻ ജനത ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. അതിനുശേഷം സഹോദരി പ്രിയങ്ക, വയനാട്ടിൽ എതിരാളികളില്ലാത്ത കുതിപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ആനിരാജയും ദേശീയ നേതാവ്, സിപിഐയുടെ ദേശീയ നേതാവ് ആനിരാജയും രാഹുൽ ഗാന്ധിയും തമ്മിലായിരുന്നു പോരാട്ടമെങ്കിൽ, ഇത്തവണ സംസ്ഥാന സിപിഐ രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവ് സത്യൻ മൊഹേരിയെ രംഗത്തിറക്കി സിപിഐ നടത്തിയ പരീക്ഷണങ്ങൾ, ഇടതുമുന്നണി നടത്തിയ പരീക്ഷണങ്ങൾ എവിടെയും എത്തുന്നില്ല. നവ്യ ഹരിദാസ് കോഴിക്കോട്. ചേലക്കരയിൽ 1000 വോട്ടുകൾക്ക് അടുത്തേക്ക് എത്തുകയാണ് യു ആർ പ്രദീപ് കുമാറിന്റെ ലീഡ് എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എവിടെ രമ്യ ഹരിദാസ്? ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിക്ക് കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ച ലീഡ് തന്നെയാണ് ചേലക്കരയിൽ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ അവിടെ പാട്ടും പാടി ജയിക്കുന്നുള്ളതാണ് രമ്യ പറയുന്നത്. പക്ഷെ പാട്ട് പാടിയിട്ടില്ല അധികം ഇപ്രാവശ്യം. പക്ഷെ പാട്ട് പാടരുത്, രമ്യ ഹരിദാസിന്റെ പാട്ടിനേക്കാൾ ഉപരി രാഷ്ട്രീയം പറഞ്ഞാൽ രമ്യ ഹരിദാസിനേക്കാൾ ചേലക്കരയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ചേലക്കരയുടെ മുൻ MLA യു ആർ പ്രദീപ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ 963 വോട്ടുകൾക്ക് യു ആർ പ്രദീപ് ചേലക്കരയുടെ മുന്നം. 2016 ചേലക്കരയുടെ ജനപ്രതിയായി CPIM ഏരിയ കമ്മിറ്റി അംഗം യു ആർ പ്രദീപ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രമ്യ ഹരിദാസിനേക്കാൾ 963 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ അവിടെയും കേരള രാഷ്ട്രീയം ഒട്ടുനോക്കുന്നത് ചേലക്കരയും വയനാടുമല്ല, പാലക്കാട് ഏറ്റവും അവസാനത്തെ ട്രെൻഡ്. മേഘ്ന, 963 കൂടിയിട്ടുണ്ടോ? പാലക്കാടിലേക്ക് വരുമ്പോൾ 131 വോട്ടുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 130 മുകളിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. 8 മണിക്ക് തുടങ്ങിയ ആ ലീഡ് ഉയർത്തിൽ ഇപ്പോൾ സമയം 8:35 അടുക്കുന്നു എനിക്ക് തോന്നുന്നു.